ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അൻസൂസ് കിച്ചൺ. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് അച്ചപ്പമാണ്. വറുത്ത അരിപ്പൊടി കൊണ്ടുള്ള അച്ചപ്പമാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ഇത് ഞാൻ 1/2 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 മുറിയുടെ തേങ്ങാപ്പാൽ, കുറച്ച് എള്ള്, 2 കപ്പ് പഞ്ചസാര, പിന്നെ വറുക്കാൻ ആവശ്യത്തിന് എണ്ണ. പിന്നെ അച്ചപ്പം ഉണ്ടാക്കാൻ ഏറ്റവും ആവശ്യമായിട്ട് വേണ്ടത് ഇതുപോലെ ഒരു അച്ചാണ് വേണ്ടത്. അപ്പം നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊന്ന് നോക്കിയാലോ. അപ്പം നമുക്ക് ആദ്യം തന്നെ ഈ തേങ്ങാപ്പാൽ ഒഴിച്ച് അരിപ്പൊടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരം നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്താൽ മതി കേട്ടോ. ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മൈദ ഇട്ട് കൊടുക്കാം. മൈദ കുറച്ച് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇതിപ്പോൾ നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിനായിരിക്കണം കേട്ടോ, ഒത്തിരി ലൂസാവാനും പാടില്ല, എന്നാൽ ഒത്തിരി തിക്കാവാനും പാടില്ല. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഏലക്കാപ്പൊടി ഞാൻ അന്നേരം പറഞ്ഞില്ല. ഇതിലേക്ക് എള്ള് ചേർത്ത് കൊടുക്കാം. എള്ള് നല്ലതുപോലെ കഴുകി എടുത്തതാണ്. അപ്പോൾ അച്ചപ്പത്തിൻ്റെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചപ്പം ഉണ്ടാക്കാം. നമ്മളിവിടെ അച്ചപ്പം ഉണ്ടാക്കാനായിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെജിറ്റബിൾ ഓയിലാണ് അച്ചപ്പം ഉണ്ടാക്കുന്നത്. അപ്പോൾ എണ്ണ ചൂടായി വരുന്നുണ്ട്. ഞാൻ ഈ അച്ച ഒന്ന് 5 മിനിറ്റ് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. അച്ച ഒന്ന് ചൂടായാലാണ് അതിൽ മാവ് പിടിക്കുകയുള്ളൂ. അപ്പം നമുക്ക് അച്ചപ്പം ഉണ്ടാക്കി നോക്കാം. അച്ചപ്പത്തിൻ്റെ അച്ച നന്നായിട്ട് ചൂടായിരിക്കണം. അതിനുശേഷം എണ്ണയിൽ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ ഒന്ന് കാണിച്ചു കൊടുത്താലാണ് അച്ചപ്പം വിട്ടു പോരുള്ളൂ. അപ്പോൾ ഇതേ നല്ല അടിപൊളി അച്ചപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ബൈ ഫ്രം അൻസൂസ് കിച്ചൺ.